ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിസി സയ്യ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഫിഷ് ഫ്രൈ ആണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പച്ച കാന്താരി മുളകും പച്ച കുരുമുളകും അരച്ചുണ്ടാക്കിയ ഫിഷ് ഫ്രൈ ആണ്. കൂടാതെ ഞാൻ ഇതിനകത്ത് ഒരു സീക്രട്ട് കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാൽ അപ്പാര ടേസ്റ്റാണ്. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. പോകാം വീഡിയോയിലേക്ക്. ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് നാരങ്ങനീര് ആവശ്യമുണ്ട്, അതൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി, കാന്താരി മുളക്, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നാരങ്ങാനീര്, ഇത്രയും ചേർത്ത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ടെങ്കിൽ ഫിഷ് ഫ്രൈക്ക് നല്ല ടേസ്റ്റും ഉണ്ടാകും, നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാകും. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കേരമീനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. രണ്ട് സൈഡും നന്നായിട്ട് മസാല പുരട്ടിയതിനു ശേഷം ഒരു അരമണിക്കൂർ സമയം ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കണം. അതിനുശേഷം മാത്രമേ വറുക്കാൻ പാടുള്ളൂ. അങ്ങനെ വറുത്തെടുത്താൽ മാത്രമേ ഇതിന് അതിൻ്റെതായ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാല പറ്റി വച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറച്ചിടാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, ഇനി നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. അത്ര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആ കാന്താരി മുളകിൻ്റെയും കുരുമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. കോൺഫ്ലവർ കൂടി ചേർത്തത് കൊണ്ട് നല്ല ക്രിസ്പിനെസ് ആയിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.